അച്ഛൻ ശ്രീ കെ പി ഗോപിനാഥ്. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. ഞാൻ ആരോഗ്യമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജിമ്മ് തുടങ്ങാൻ ആരോഗ്യം എന്നൊരു വിഷയത്തിലേക്ക് ഞാനൊന്ന് മാറാൻ ഒരു പക്ഷേ കാരണം എൻ്റെ ജീനിലുള്ളതായിരിക്കും. കാരണം എൻ്റെ അച്ഛൻ നവജാത ശിശുക്കളുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് കേട്ടെങ്കിലും പരിചയമുണ്ടാവും. റാഗി ടോൺ എന്ന് പറയുന്ന ബേബി ഫുഡ് നിർമ്മാതാവാണ് അച്ഛൻ. അച്ഛൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയും കാര്യങ്ങളുമായിട്ട് തമിഴ്നാട്ടിൽ പൊള്ളാച്ചി എന്ന സ്ഥലത്താണ്. അമ്മ തികച്ചും ഒരു ഹൗസ് വൈഫായിട്ട് അച്ഛനെ അച്ഛൻ്റെ ബിസിനസ് രംഗത്തും എന്നെ എൻ്റെ നൃത്ത രംഗത്തും എൻ്റെ അനീത്തി ആ കുട്ടിയുടെ പഠന രംഗത്തും ഞങ്ങളെല്ലാവരെയും അച്ഛനെപ്പോഴും പറയും ബിഹൈൻഡ് പവർ അമ്മയാണ്. അമ്മ ആശ ഗോപിനാഥ്, എൻ്റെ അനീത്തി നിഖില ഗോപിനാഥ്. കോയമ്പത്തൂർ ജി ആർ ഡി കോളേജിൽ മാസ്റ്റേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഭർത്താവ് ശ്രീ ജതിൻ നായർ, അദ്ദേഹം ബാംഗ്ലൂർ ആക്കമൈ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സെയിൽസ് വിങ്ങിൽ ജോലി ചെയ്യുന്നു. ഒരു സ്ത്രീ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതിന് കൃത്യമായിട്ടൊരു സമയമുണ്ട്, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ. പക്ഷേ എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. കാരണം മെയിൻ ഒരു കുടുംബം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈഗോ ക്ലാഷസ് ഇല്ലെങ്കിൽ ഫ്രീലാൻസായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ ഇതിലുണ്ട്. പക്ഷേ അവിടെയാണ് എനിക്ക് ഈ കിട്ടിയ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ ഈശ്വരനോട് 100 നന്ദി എന്നും പറയുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഒരിക്കലും ചെയ്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട മേഖലകളിൽ യാതൊരു തരത്തിലും നോ പറയാത്തൊരു അച്ഛനും അമ്മയും ഇപ്പോൾ വിവാഹശേഷം സ്വന്തം കാര്യങ്ങൾ ഇതുവരെ എങ്ങനെ ജീവിച്ചോ, ഇതുവരെ താൻ സമൂഹത്തിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ജീവിച്ചോ, ഇതുവരെ താൻ തൻ്റെ മേഖലയിൽ എങ്ങനെ ആസ്വദിച്ച് ജീവിച്ചോ, അതേപോലെ താൻ ഇനിയും ജീവിക്കണമെന്ന് പറയുന്നൊരു ഭർത്താവും എല്ലാ തരത്തിലും ഏത് സമയത്തും, ഇപ്പം ചിലപ്പോൾ രാത്രികളിൽ യാത്ര ചെയ്യുമ്പോഴായാലും അല്ലാതെ ആയാലും എങ്ങനെയായാലും യാതൊരു തരത്തിലും ഡിസ്ട്രാക്ട് ചെയ്യാത്ത ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഒരു പീസ് ഓഫ് മൈൻഡാണ് എന്തായാലും ക്രിയേറ്റീവായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ നമുക്ക് ആവശ്യം. അത്തരം ഒരു സാഹചര്യം ഒരുക്കിത്തരാനും കൃത്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കുടുംബത്തിന് എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ അനിയത്തി ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എല്ലാവർക്കും കൃത്യമായി സാധിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഇന്നും ഇങ്ങനെ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് പ്രധാന കാരണം. പുതിയ തലമുറയിലെ കുട്ടികളോട് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കാൻ മാത്രം ഞാൻ ആരുമല്ല, ഞാൻ ഇന്നൊരു വിദ്യാർത്ഥിനിയാണ്. എങ്കിലും ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാനിവിടെ കോതമംഗലത്ത് മാർ അത്തനീഷ്യസ് ഇൻ്റർനാഷണൽ സ്കൂളിലൊരു 3 കൊല്ലത്തോളം അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ 40 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വിദ്യാർത്ഥിനി അധ്യാപിക ബന്ധം വെച്ച് എനിക്ക് പറയാവുന്നൊരു കാര്യം, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഹാർഡ് വർക്ക്, ഇന്നത് കുട്ടികളിൽ ഇല്ല തീർത്തും. ഞാനൊക്കെ ദിവസം രാവിലെ 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ എണീറ്റ് പ്രാക്ടീസ് ചെയ്യുക 2 മണിക്കൂർ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ വിട്ടുപോയാലും അമ്മ നിർബന്ധിക്കുമ്പോഴായാലും ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ ഇന്ന് നമ്മൾ എന്ത് പഠിപ്പിച്ചു വിടുന്നോ അത് അടുത്താഴ്ച വരുമ്പോൾ വീണ്ടും പഠിപ്പിക്കേണ്ട ഒരവസ്ഥയാണ്. കൃത്യമായിട്ടുള്ള രീതിയിലൊരു സമർപ്പണ മനോഭാവമോ അതിനോട് എല്ലാവർക്കും എല്ലാം കിട്ടണം, എല്ലാവർക്കും എല്ലാ നേട്ടങ്ങളും ഉണ്ടാവണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് അവനവൻ്റെ ശരീരത്തെ നർത്തകിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ വേദനിപ്പിച്ച് നമ്മൾ ആ ഒരു കായികക്ഷമതയിലേക്ക് എത്തുക തന്നെ വേണം. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തിലോട്ട് എത്താൻ യാതൊരു വിദ്യാർത്ഥിനികളും തയ്യാറാവുന്നില്ല. പിന്നെ വേറൊരു കാര്യം, യുവജനോത്സവ മേഖലകളിൽ കിട്ടുന്ന ഒരു സമ്മാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഭാവിയിലേക്ക് എത്ര നർത്തകികൾ വരുന്നു, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ കല, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, എത്ര കലാകാരന്മാർ വരുന്നു എന്നുള്ളത് യുവജനോത്സവത്തിൻ്റെ മത്സര ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡ് ദയവ് ചെയ്ത് വിദ്യാർത്ഥിനികൾ മാറ്റിയെടുക്കണം. നമ്മുടെ ആ തരത്തിലുള്ള സമ്മാനങ്ങളൊന്നുമല്ല നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നമുക്ക് മുന്നിൽ ഇതിനേക്കാൾ തുറന്ന ഒരു ലോകമുണ്ട്. ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം സംഭവിച്ചാലും കലാകാരിയോ കലാകാരനോ ജീവിതത്തിൽ എന്നും നമുക്ക് നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിനെ തിരിച്ചറിയുകയും കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടിയും സമർപ്പണ മനോഭാവത്തോടുകൂടിയും പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുകയും ശ്രമിക്കണം എന്നുള്ളൊരു അപേക്ഷ എനിക്ക് എല്ലാവരോടും ഉണ്ട്. കൂടാതെ മാതാപിതാക്കളോട്, വീട്ടിലുള്ള കുട്ടികളെ,
എന്തെങ്കിലും തരത്തിലൊരു കല. കല ഒരിക്കലും മനുഷ്യന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കല. അത് നൃത്തമായാലും സംഗീതമായാലും വരയായാലും എന്ത് കാര്യമായാലും എന്തെങ്കിലും ഒരു കല നമ്മൾ കുട്ടികളെ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള മനസ്സ് എല്ലാ അച്ഛനമ്മമാരും കാണിക്കണം. അതുകൊണ്ട് ഒരിക്കലും കുട്ടികളുടെ പഠനത്തിൻ്റെ ഭാവിയോ അല്ലെങ്കിൽ യാതൊന്നും നശിക്കില്ല. കൃത്യമായിട്ട് ആ കുട്ടികൾ ഒരു ഡിസിപ്ലിനിൽ വളരുക മാത്രമേ ചെയ്യുള്ളൂ. അതിനുള്ളൊരു മനസ്സ് അച്ഛനമ്മമാരും കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഒരു അപേക്ഷയുള്ളത്.